ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് എന്റെ വിഷയം എന്താന്ന് വെച്ചാല്, എല്ലാവർക്കും തന്നെ പുറത്തു പോയി പഠിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഡ്രീം ആയിട്ട് മാറിയേക്കോ. എല്ലാവർക്കും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു പോവുക, അവിടെ സെറ്റിൽ ആകുക, ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് അത് ഭയങ്കര ട്രെൻഡിങ് ആയി കഴിഞ്ഞു. അപ്പൊ അവിടെ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബേസിക്കലി ഇവിടെ ഒരു ജിമിക്കിന്റെ പുറത്താണ് എല്ലാവരും പുറത്തേക്ക് പോകാൻ ശ്രമിക്കണ്ടാവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുന്ന അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അപ്പൊ മിക്കവർക്കും തന്നെ അതിനെ കുറിച്ചൊരു ധാരണ ഇല്ലാതെ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കാര്യം ഇടയിൽ സൂചിപ്പിച്ചോട്ടെ, ഇതുപോലത്തെ പുതിയ അറിവുകളുമായി എല്ലാ ആഴ്ചയും നമ്മൾ നിങ്ങളിലേക്ക് വരുന്നതാണ്. നമ്മളുടെ ഒരു പുതിയ ചാനലാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ആദ്യത്തെ ഒരു ടോപ്പിക് എന്താന്ന് വെച്ചാൽ, ഏത് കോഴ്സിന് പഠിക്കണം, ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കണോ, ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൈവറ്റ് കോളേജസിൽ പഠിക്കണോ, ഇല്ലെങ്കിൽ അവിടുത്തെ ഡിപ്ലോമ കോഴ്സസിന് പഠിക്കണോ, പുറത്തേക്ക് പോകുമ്പോൾ ഏതാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഇവിടെ പലവരും അല്ലെങ്കിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ചെറിയൊരു കോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് എങ്ങനെയും ഇവിടെ നിന്ന് പുറത്തേക്ക് വളരെ എക്സ്പെൻസീവ് കുറച്ച് പോവുക, എന്താ അവിടെ എങ്ങനെയും അവിടെ കയറി പറ്റുക എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വേറൊരു വശം ഞങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണ്. ഇപ്പൊ ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പുറത്തേക്ക് നമ്മൾ പോകുക അല്ലെങ്കിൽ ഒരു ഇപ്പൊ ന്യൂസിലാൻഡിലേക്ക് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് നമ്മൾ പോയി, അവിടെ നമുക്ക് ഇൻ കേസ് അവിടെ നമുക്ക് സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റിയില്ല, അവിടെ ഒരു ജോലി കിട്ടാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കോഴ്സ് കൊണ്ട് വേറെ ഒരിടത്തേക്കും പോവാത്ത ഒരു പ്രശ്നം വരും. വേറെ നമുക്കൊരു ഒന്നും ചെയ്യാനുണ്ടാവില്ല, പിന്നെയും നമ്മളൊരു ബിഗ് സീറോയിലേക്ക് തന്നെ വരികയുണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഏറ്റവും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ എപ്പോഴും കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡിഗ്രിക്കോ മാസ്റ്റേഴ്സിനോ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ഒബ്വിയസ്ലി. അപ്പൊ അങ്ങനെ പോകുമ്പോഴുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല്, നമ്മൾക്ക് ഇൻ കേസ് ആ രാജ്യത്ത് തന്നെ ജോലി കിട്ടിയില്ല എങ്കിൽ കൂടിയും നമുക്ക് ഏത് രാജ്യത്തിലേക്കും വേൾഡ് വൈഡ് ആക്സസ് നമുക്ക് കിട്ടുക. നമുക്ക് ആ കോഴ്സ് എല്ലായിടത്തും തന്നെ വാലിഡ് ആണ്. നമുക്കപ്പൊ വേറെ ഏത് രാജ്യത്തിലേക്കുള്ള അക്സെപ്റ്റൻസും നമുക്ക് അവിടെ കിട്ടാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. നേരെ മറിച്ച് വേറെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരു രക്ഷയില്ല, നമ്മൾ പിന്നെ തിരിച്ചു വന്ന് ഇവിടെ നിന്ന് തന്നെ പോകേണ്ട ഒരു സിറ്റുവേഷൻ, പിന്നെയും ആ പൂജ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരും. നേരെ മറിച്ച് മറ്റേതാകുമ്പോഴത്തേക്കും അങ്ങനെയല്ല, നമുക്ക് ഇവിടത്തേക്ക് നമ്മൾ തിരിച്ചു വന്നു തന്നെ ഇരിക്കട്ടെ, പിന്നെയും നമുക്ക് ആക്സസ് അവിടെ എപ്പോഴും ഉണ്ടാവും. അതാണ് ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം പറയാനുള്ളത്. അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലേക്ക് പോകുമ്പോഴുള്ള കാര്യമാണ്. IELTS വേണ്ട, അല്ലെങ്കിൽ വേറെ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് പോകാം എന്നൊക്കെ പറയുന്ന പോളണ്ടിലേക്കോ ജർമ്മനിയിലേക്കോ ഫ്രാൻസിലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ കേൾക്കാത്ത പല രാജ്യങ്ങളിലേക്കും പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് മിനിമം ഒരു 40,000 എങ്കിലും വരും. നിങ്ങൾക്ക് നേറ്റീവ് ലാംഗ്വേജ് അറിയാതെ, ഇല്ലെങ്കിൽ അവിടെ ഭാഷ സംസാരിക്കാൻ പറ്റാതെ ചെന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പാടായിരിക്കും ഒരു ഒരു പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് പോലും നമുക്ക് അവിടെ നിന്ന് കവർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അതായത് നമുക്ക് ഇപ്പൊ നേരെ മറിച്ചിട്ട് ഇപ്പൊ കാനഡയിലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലുള്ള എവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2 മാസം കൊണ്ട് തന്നെ എങ്ങനെ പോയാലും ഒരു ജോലി എല്ലാവരും തന്നെ കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ അവിടെ പിന്നെ അവർക്ക് അത് ഏർണിങ്സും കിട്ടും, അത് കൂടാതെ അവരുടെ എക്സ്പെൻസും കവർ ആയി പോകും. നേരെ മറിച്ച് ഇവിടുത്തെ കേസിൽ വലിയ തലവേദനയായിട്ട് തന്നെ അത് വരും. അതെല്ലാം പൊക്കോട്ടെ, വേറൊരു രസമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പൊ അവിടെ ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ, പഠിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞൊരു ജോലി കിട്ടണമെങ്കിൽ B2 level പ്രൊഫിഷ്യൻസി ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടുത്തെ ലാംഗ്വേജിൽ വേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ഇപ്പൊ നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളിപ്പോ പഠിച്ച് ഇപ്പൊ ഒരു ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് പോലും ഇംഗ്ലീഷിൽ ഇപ്പൊ IELTS B2 level പ്രൊഫിഷ്യൻസി കിട്ടാനായിട്ട് എന്തോരം കഷ്ടപ്പാടാണെന്ന്. അപ്പൊ നമ്മളൊരു 2 കൊല്ലം കൊണ്ട് അവിടെ പഠിക്കുന്ന ഡ്യൂറേഷനിൽ നമുക്ക് അവിടുത്തെ ലാംഗ്വേജ് പഠിച്ച് അങ്ങനെ ഒരു B2 level പ്രൊഫിഷ്യൻസിലേക്ക് എത്താൻ വലിയ പാടായിട്ട് തന്നെ വരും. അപ്പൊ നിങ്ങൾ അതും കൂടി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പൊ നേരെ മറിച്ച് വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ ഒരു 100% സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയിട്ടാണ് നിങ്ങളിപ്പോ അങ്ങനെ ഒരു കൺട്രി ചൂസ് ചെയ്ത് പോണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, നിങ്ങളുടെ എക്സ്പെൻസ് ഒക്കെ സ്കോളർഷിപ്പിൽ തന്നെ മീറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകണം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളതിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി പോകുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് തന്നെയാണ്.
അടുത്തൊരു വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏജൻസിക്ക് നിങ്ങൾ എത്ര രൂപ കൊടുക്കണം എന്നുള്ളത്. അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രോസസിംഗ് ഫീ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗ്ലോബൽ എഡ്യൂക്കേഷൻ പോലുള്ള ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളുടെയും അക്രഡിഷൻ കയ്യിൽ വെച്ചിട്ട് ചെയ്യുന്ന കൺസൾട്ടൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോസസിംഗ് ഫീസ് ഒന്നും തന്നെ ആരും വാങ്ങിക്കുന്നതല്ല. ഇൻ കേസ് നിങ്ങളിപ്പോൾ പ്രോസസിംഗ് ഫീ വാങ്ങിക്കുന്നതായിട്ട് കാണപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതൊരു ജെന്യുവിൻ ഏജൻസി അല്ല എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അവിടെ എപ്പോഴും നിങ്ങൾ ഒരു ഏജൻസിനെ ചൂസ് ചെയ്യുമ്പോൾ റൈറ്റ് ആയിട്ട് തന്നെ ചൂസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അവർക്ക് വരുന്ന എക്സ്പെൻസസ് ഒരുപക്ഷെ എൻക്വയർ ചെയ്തേക്കുക, അത് മാക്സിമം ഒരു 5,000 രൂപയിൽ കൂടുതലൊന്നും പോവില്ല. മിക്കവരും തന്നെ അതിനകത്ത് IELTS ട്രെയിനിങ് പോലും ഇൻക്ലൂസീവ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് വളരെ രസകരമായ ടോപ്പിക്കാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ₹1,00,000 ₹2,00,000 പ്രോസസ് ഫീസ് ഒക്കെ കൊടുത്തിട്ട് അവസാനം പോകാതെ തന്നെ ഇരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ പല സുഹൃത്തുക്കൾക്കും ഉണ്ടായതായിട്ട് നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും തന്നെ പരിചയമുള്ള ഒരു വിഷയമാണ്. അപ്പൊ അവിടെ ഈ ഒരു ടോപ്പിക് ഡെലിക്കേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും തന്നെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത് വരുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി.